നമ്മൾ നിൽക്കുന്നത് ഓറഞ്ച് തോട്ടത്തിലാണല്ലോ. ഓറഞ്ച് ഉണ്ടെങ്കിലോ വതറൂന് തണുപ്പ് മാറിയിട്ടില്ല. എന്താ വതറു ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഫുൾ ഗ്ലാമറിലാണ് വതറു വരുന്നേ. പിന്നെ ക്ഷാമല്ല ഉണ്ടോ, നമ്മളെ നാട്ടിലാണ് വെള്ളത്തിന് ക്ഷാമം. ഓറഞ്ച് ആണ് കേട്ടത്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് തോട്ടത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിന്റെ ഉള്ളിൽ നിന്നൂടി നോക്കി നടന്നൂടി. നമ്മളെ ബദറുദ്ദീൻ ഇതാക്കണ ഓറഞ്ച് പറിച്ചുണ്ട്. രാവിലെ തന്നെ ഓറഞ്ച് തിന്നണം അവിടെ ഇടല്ലോ കേട്ടോ. അടുക്ക് വിജയ് വിജയ് എന്താ മധുരണ്ട് ഓറഞ്ച്? ഒരു ഒരു ആളാട്ടിയ ഓറഞ്ച്. ഇത് ഓറഞ്ച് അല്ലടാ, മുസംബിയാ. ഓറഞ്ച് തന്നെയല്ലേ. ഇപ്പൊ നമ്മള് ഓറഞ്ച് തോട്ടത്തിലാട്ടല്ലേ. ഓറഞ്ചാ കൊടുത്തുകാര. ഓറഞ്ചാണ് നമുക്ക് അതിൽ നിന്നൊരു മടി. ബദർ നല്ല തീറ്റയിലാട്ടോ ഓറഞ്ച്. ഫോട്ടോ എടുക്കാനാക്കണ വിജയ്. ഈ ഫോട്ടോ ഒക്കെ ക്ലിയർ ഉണ്ട് നോക്കാണ് ബദറു. ഇവിടെ ഒരുപാട് ഓറഞ്ചിന്റെ മരങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ടാണ് ഫുള്ളായി, ഇതിന്റെ സീസണായിട്ട് വരികയാണ്. ഈ തണുപ്പിനാണ് ഓറഞ്ച് ഇവിടെ വിളവെടുപ്പിന്റെ ടൈം. നമ്മൾ ഓറഞ്ച് തോട്ടത്തിലാണല്ലേ. ഇത് തരിക് മദീനയിലെ അൽമറായി കമ്പനീൻ്റെ ആ ഭാഗത്ത് ആണ് ഈ ഒരു മസറുള്ളത്. നമ്മൾ അവരെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇതിലേക്ക് കയറിയിട്ട്. നമ്മൾ വേറെ ഒന്ന് രണ്ട് ഇതിൽ പോയി. ഓർമ്മ ഓർമ്മ
നമ്മൾ നിൽക്കുന്നത് ഓറഞ്ച് തോട്ടത്തിലാണ്. ഓറഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെ പോയൊക്കെ നമുക്ക് വിജയും ബദറൊക്കെ ഫോട്ടത്തിന്റെ ഒരു ഇതിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഓരൊക്കെ ഇത് ഫസ്റ്റ് ആയിട്ടായിരിക്കും ഓർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. സൗദി അറേബ്യയിൽ വന്നിട്ട് ഇങ്ങനെയല്ല മസറകളിലൊക്കെ കയറാല്ലേ. ഈ ബദർ പറഞ്ഞാല് ഒരു സൗദികളായിട്ട് ഇടുന്ന ഡ്രസ്സൊക്കെ അടിക്കണ ഒരു ഷോപ്പിന്റെ ആളാണ് വിജയ്. പിന്നെ നിയോമിലേക്ക് വർക്കിന് വന്നതാണ്, ഇലക്ട്രിക്കൽ എൻജിനീയറാണ്. ഓർക്കൊക്കെ പറഞ്ഞാല് ഡ്യൂട്ടി റൂം എന്നില്ല, ഈ ഒരൊറ്റതുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വണ്ടിയായിട്ട് ഇങ്ങനെ പോയും നടക്കുന്നോണ്ട് നമുക്കത്ര ബോറായിട്ട് തോന്നൂല. ഇതൊക്കെയാണ് ഇവിടെ കാഴ്ചകൾ. പിന്നെ എല്ലാവരും ഒന്നും ഇതിൻ്റെ ഒന്ന് ഉള്ളിലേക്ക് കയറാനായിക്കൂല കേട്ടോ. നമ്മൾ ഇപ്പോൾ അതിൽ മസ്ജിദുകളാണ് ഇത് എൻ്റെ നടത്തിപ്പുകാർ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചാണ്ട് കയറിയതാണ്. ഓറഞ്ചൊക്കെ കണ്ടെങ്കിൽ എന്തല്ലേ കാണാൻ തന്നെ അടിപൊളിയല്ലേ. നമുക്കിനി ഇതിൽ കൂടെ നടന്നിട്ട് ഈ ഓറഞ്ച് തോട്ടത്തിലെ കുറേ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നോക്കാം. വൈകുന്നേരത്ത് ഇങ്ങനെ ഓറഞ്ചാണ്, ഫുൾ ഓറഞ്ചാണ്. ചെറിയ ചെറിയ മരങ്ങളാട്ടോ, ചെറിയ ചെറിയ മരങ്ങളിൽ തന്നെ ഒരുപാട് ഓറഞ്ചുകളുണ്ട്. ബദറിന് ഫോട്ടോ എടുത്തു, ബദറിന് ഫോട്ടോ വേണം. ഇങ്ങനെ നടന്നു പോവാണ്. ഓറഞ്ച് ഉണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാന്. അതുപോലെ വേണ്ടോ, വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളല്ലേ. ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുറേ ഒരു സമാധാനമാണ്. എത്ര ടെൻഷനുകൾ ഉണ്ടെങ്കിലും ആ ടെൻഷനുകളൊക്കെ ഇതിൻ്റെ ഇതിൽ അങ്ങനെയുണ്ട് പോകും. പിന്നെ ബദറും വിജയദാസും പോലെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ. ഒരു ഫോട്ടോ എടുക്കട്ടെ നമുക്ക് ഈ ഇതിൻ്റെ ഇതിങ്ങനെ കാണാം. പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവരണ കാർട്ടൂണുകളാണിട്ടത് കണ്ടോ. ഇത് വൈതനയാണ്, വൈതന പാക്ക് ചെയ്യാൻ ഉള്ള സാധനങ്ങളാണിട്ടത് കണ്ടോ. ഇനി ഇവിടെ ഇരുന്നിട്ട് ഇവർ ഈ വൈതന ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യണ കാർട്ടൂണുകളാണ് ഈ കാണുന്നത്. ഇതിൽ ഓരോ കാർട്ടൂണാക്കിയിട്ടാണ് അവർ പാക്ക് ചെയ്യാം കണ്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ പറിച്ച് കൊണ്ട് വെക്കും. ഫസ്റ്റ് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അവർ ഫ്രീയിലെ ടൈമിനൊക്കെ ഇരുന്ന് ഇങ്ങനെ പാക്ക് ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ കൃഷി വെയില് ചൂടും തണുപ്പും കാലാവസ്ഥകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇതിലൊക്കെയാണ് കേട്ടോ അവർ കൃഷികൾ ചെയ്യുക. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് കൃഷികളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുക. ഇത് വലിയൊരു ഇത് തന്നെയാണ് കേട്ടോ, കൃഷീൻ്റെ ഒരു ഫാം തന്നെയാണ്. ഇതൊക്കെ എത്രങ്ങാനും നീളാണുണ്ടോ. ഇതിലിപ്പം ഇനി വേറെ എന്തെങ്കിലും അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലായിരിക്കും. അതാണ് ഈ ഭാഗങ്ങളിൽ മൊത്തമായിട്ടുള്ള ഓറഞ്ചുകളാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ തോട്ടങ്ങളാണ്. ഈ വലത്തെ സൈഡ് മൊത്തത്തിൻ്റെ ഓറഞ്ചിൻ്റെ കൃഷികളും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവർ വൈതന ഇങ്ങനെ ഓരോ കൃഷികളിങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വൈതനങ്ങേൻ്റെ ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ വൈതനൊക്കെ കൃഷി ചെയ്യുന്നത് ഉണ്ടോ. ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വൈതന കൃഷിയാണ്. ഇത്
ഇതൊക്കെ കാണുന്ന വൈദ്യങ്ങളാട്ട. ഈ മരുഭൂമിയിലും അതൊരു പ്രത്യേക വൈദനേങ്ങൻ്റെ വേറൊരു കളർ ഇട്ടു, അത് പൈത്തതമ്മ വൈദന. ഈ മരുഭൂമിയിലും ഇത്ര ക്ലിയറായിട്ട് ഒരു കൃഷി ചെയ്തെടുക്കണമെന്ന് നമുക്കൊരു അംഗീകാരമാണ്. വെള്ള ടാങ്ക്, വെള്ളത്തിൻ്റെ മോട്ടറുകളും ടാങ്കുകളൊക്കെ ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. ഇത് ഗിയാറ് കുക്കുമറാണ് കേട്ടോ. കുക്കുമറ ഇങ്ങനെ പറിച്ചു കിടന്നിട്ട് ഇവരിത് കാർട്ടൂണില് ആക്കാണ്, കാർട്ടൂണിലാക്കണ കാർട്ടൂണുകളാണിത്. ഇതൊക്കെ ഇവിടെ വണ്ടികൾ വന്നിട്ട് കൊണ്ടുപോകും വൈകുന്നേരങ്ങളിൽ. നമ്മളിവിടെ പാക്ക് ചെയ്യുന്ന ഓരോ ഫോട്ടോകളൊന്നും കാട്ടുന്നുണ്ട് സാർ. അവരെ കാട്ടുകൊണ്ടിരുന്ന പറിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ വണ്ടിയിലാണിത് പറിച്ചുകൊണ്ടിരുന്നത്. ചെരി ഇവിടെ നിന്ന് ഇങ്ങനെ പാക്കാക്കിയിട്ട് ഇത് ഇവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വണ്ടി വരും. ഈ വണ്ടി വന്നിട്ട് കൊണ്ടുപോകും. എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പർ അല്ലേ? കുക്കുമർ ഇങ്ങനെ പറിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. ഈ കുക്കുമർ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടത്. ഇതിൻ്റെ ഉള്ളിലാണ് കുക്കുമർ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആക്കില്ല. ഉള്ളിൽ ഇവിടെ അടച്ചിട്ടുകൊണ്ട് പിന്നെ നമ്മൾ ഓപ്പൺ ആക്കില്ല. അതുപോലൊക്കെ സാധനങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ. ഇതിൽ നിന്നാണ് അവരിങ്ങനെ അത് പറിച്ചു കൊണ്ടിരുന്നത്. വലിയൊരു ഫാം തന്നെയാണ് ഇട്ടത് മധുര. നമ്മൾ നടന്ന ഇതൊക്കെ നനയ്ക്കുന്നുണ്ടല്ലോ വെള്ളങ്ങൾ. ചെറിയ രീതിയിലുള്ള നനയ്ക്കുന്നുണ്ട്. ഓരോ മരത്തിന്റെ ചുവട്ടിലും വെള്ളങ്ങൾ ഇങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ. അവര് ഇതൊക്കെ കണ്ടോ. ഈ ഇങ്ങനെ ഓരോ ഷെഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതിലൊക്കെയാണ് ഈ കുക്കുമറൊക്കെ ഇവര് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഇതാക്കുന്ന സൈത്തൂണിന്റെ മരങ്ങള്, ഇതിന്റെയൊക്കെ വലിപ്പം കണ്ടങ്ങള്. ഇത്രയും വലിയ ഒരു ഇതാണ് ഇതിന്റെയൊക്കെ. ഇതിലാണ് ഈ കുക്കുമർ ഉണ്ടാക്കുന്നത്. അവിടെ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടോ? ഇതിനൊന്നും ഈത്തപ്പഴമൊന്നും ഇല്ല കേട്ടോ. ഈത്തപ്പഴമൊക്കെ ഇന്ന് വന്നൊക്കെ വെട്ടിയെടുത്ത് പോയിട്ടുണ്ട് അവർ. ഈത്തപ്പഴം കണ്ട മാന ഈത്തപ്പഴം ഉണ്ട്. Thank you.
ഇതുണ്ടോ ഈ കാർട്ടൂണുകളിലാണ് ഇവർ ഈ സാധനങ്ങൾ പാക്ക് ചെയ്താണ്ട് കൊടുക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഇവർ ഇതിന്നാണ് ഇപ്പോൾ പറിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഇതിന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ കുക്കുമറ. അപ്പോൾ കുക്കുമറ് ഉണ്ടല്ലേ, ഇതിന്ന് അവർ ഈ വലിപ്പമായതൊക്കെ അവരിങ്ങനെ പറിച്ചെടുക്കും. ഇതിലിങ്ങനെ ഈ വിൽക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇവർ പറിച്ചെടുക്കും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർ പറിച്ച് എടുക്കണ ഇതല്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല. ഇതുണ്ടെങ്കിൽ ഇപ്പം നോക്കൂട്ടോ, ഇത് ഒരുപാടൊക്കെ ഈ കുക്കുമറിൻ്റെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് മൊത്തം കുക്കുമറിൻ്റെതാണ് കേട്ടോ. എന്തോ ഒരുപാട് ഷെഡുകളുണ്ട്, കെട്ടിണ്ടാക്കി ഒരുപാട് ഷെഡുകളുണ്ട്. ഇതിപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഓപ്പണാക്കി, ഓരോന്നും ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അത് ഒരു ആ വല താർത്തിയിടും. ഇനി നമ്മളിങ്ങനെ പോയി നോക്കാം. ഇത് കാണാൻ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ കുക്കുമറിൻ്റെ തന്നെയാണ്. ഇനി നമ്മൾ വീണ്ടും ഓറഞ്ചിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആദ്യം പോയ ഭാഗത്തേക്കല്ല, വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഏതൊരു ചെറിയ ഒരു മരത്തുമ്മലും ഓറഞ്ചുകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഈ ഒരു മരം കണ്ടെങ്കിൽ ചെറിയൊരു മരമാണ്. ഈ ഒരു മരത്തുമ്മലിൻ്റെ ഓറഞ്ചൊക്കെയാണ് ചെറിയ ഒരു മരമാണ്. ഈ ചെറിയൊരു മരത്തുമ്മലിൻ്റെ ഓറഞ്ച് ഈ കാണുന്ന ഈ സ്ഥലങ്ങളിൽ ഒക്കെ ചെറിയ ചെറിയ മരങ്ങളാണ്. വലിയ മരമല്ല, ആ ഒരു സൈഡിലാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഈ ഒരു മരത്തുമ്മണ്ട് ഓറഞ്ച്, ഇപ്പം ഏറ്റവും വിളവെടുപ്പിൻ്റെ ടൈമാണ് ഓറഞ്ചിൻ്റെ. തണുപ്പിൻ്റെ സീസണിലാണ് ഇവിടെ ഓറഞ്ച് ഉണ്ടാകുന്നത്. ഇതൊന്നും വലിയൊരു മധുരമായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ, തണുപ്പ് തുടങ്ങി വരുന്നുള്ളൂ. കുറച്ചും കൂടിയൊക്കെ തണുപ്പ് ആകുമ്പോൾ നല്ല മധുരമായിരിക്കും. നമ്മളൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ്. നിങ്ങൾ കണ്ടോ, ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും തോന്ന കൃഷികൾ ഇവർ ചെയ്യുന്നത്. എന്നാലും കുറേ ക്യാപ്പുകളുണ്ട്. അങ്ങനെ ബദറും വിജയദാസും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞങ്ങനെ വേദനാക്കണമെന്നുണ്ടാവും. കണ്ടോ, ഓലെ ഓൽക്കൊക്കെ അത് ആദ്യ അനുഭവമായിരിക്കും. ആ നിങ്ങളെ എടുക്കണ്ടേ, ബദറൂന് തണുപ്പ് മാറിയിട്ടില്ലോ. എന്ന് എന്താ ബദറു, ഗ്ലാസ് ഒക്കെ വെച്ചാണ്ട് ഫുൾ ഗ്ലാമറിലാണല്ലോ ബദറു വരുന്നത്. വിജയ് ജിമ്മാണ്, ജിമ്മ്. ഇവർ രണ്ടാലും ജിമ്മിന്റെ ആളുകളാട്ടോ, ജിമ്മിന്റെ ആസാമാരാണ് ഇവര്.
ഈ ഭാഗത്തൊന്നും സാധനമില്ല ആ ഭാഗത്ത് അല്ലെ ഈ ഭാഗത്ത് സാധനമില്ല ആ ഇവിടെ ഇതാക്കണം ഓറഞ്ച് ഇതാക്കണം ഓറഞ്ച് പറിച്ച് ഇതാക്കി വെച്ചിന് കാർട്ടൂൺ കിട്ടോ ഒരു കാർട്ടൂൺ വാങ്ങണം ഇവിടെ ഓറഞ്ച് പറിക്കുന്നുണ്ട് കേട്ടോ അവര് അപ്പൊ അവരോടൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ആദ്യം എടുക്കാൻ പറ്റില്ല അസ്സലാമു അലൈക്കും ഓൽക്കെടുക്കണ പ്രശ്നമാണ് ഓറഞ്ച് പാക്കാക്കി വെച്ചേട്ടോ ഇതൊക്കെ ഇപ്പൊ വിൽക്കാനാണ് അവര് പാക്ക് ചെയ്ത് ഓക്കെ കലസ് രാവിലെ തിന്നണമല്ല ഏതുമില്ല മോശം സാംസങ്ങിന്റെ ഫോണാണ് ഇതിനെന്താ കുഴപ്പം എന്തിനാ ഐഫോണ് എന്താ ക്ലിയർ മീ അല്ലേ അത്യാവശ്യം ക്ലിയർ ഐഫോണിന്റെ അടുത്ത് കത്തൂലെങ്കിലും സൈത്തൂണിന്റെ മരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം നമുക്ക് സൈത്തൂണിന്റെ മരം സൈത്തൂൺ സൈത്തൂണിന്റെ മരത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോയോണ്ട് കണ്ടു നമ്മള് അതിന്റെ ഇടയിലൊക്കെ ഈത്തപ്പായത്തിന്റെ മരം ഉണ്ട് ണ്ടോന്ന് നമുക്കറിയില്ല ഈ കാണുന്നതൊക്കെ സൈത്തൂണിന്റെ മരങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ സൈത്തൂണിന്റെ മരം ഇതിന്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ട മരങ്ങൾ ഇഷ്ടംപോലെ കാണുന്നൊക്കെ സൈത്തൂണിന്റെ മരങ്ങൾ ഈ ഇതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുണ്ടല്ലോ നല്ല സുഖമായിരിക്കും കേട്ടോ ഏത് ചൂട് ടൈമിനും ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരുന്നാലേ പ്രവാസികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടൽ തന്നെ കേട്ടോ ഈ ഏത് മണ്ണിലൂടെ ഉണ്ടല്ലോ ഇവര് ഐലക്സിന്റെ വണ്ടി കണ്ടു കൊണ്ടുവരും വണ്ടി വന്ന ടയറിന്റെ പണകളായി കാണുന്നത് ആ സൈത്തൂണ് ഉണ്ട് കേട്ടോ ഈ ഇതുമേ ബദറോ സൈത്തൂണ് ഇതാ സൈത്തൂണ് സൈത്തൂൺ കായതൊക്കെ ഉണ്ടോ ഞാന് ഇത്രയും കാര്യങ്ങളായിട്ട് വന്നിട്ട് സൈത്തൂണിന്റെ കായ
ഞാൻ കണ്ടിട്ടില്ല. മരത്തുമേൽ നിൽക്കണം കേട്ടോ, ഇതാണ് മരത്തുമേൽ കാട്ടണ വിളവെടുത്ത് നിൽക്കണം. സൈത്തൂൻ്റെ നിനക്കണ്ട കേട്ടോ, സൈത്തൂൻ്റെ കായ ഇതാക്കണം ഇഷ്ടം പോലെ. കായണ്ടല്ലേ നിങ്ങള്, സൈത്തൂൻ്റെ കായ ഇതാക്കണ പൗഡായിട്ട് ഇങ്ങനെ വെക്കണേ. ഇത് പച്ചെണ്ണാൻ പറ്റും സാധനം, സൈത്തൂൻ്റെ കായ പച്ചെണ്ണാൻ പറ്റും. കഴിച്ചു നോക്കിയ കഴിപ്പണം. എന്താ ഇവിടുത്തെ ടൈപ്പാ? ഇതിന്റെ കുണ്ടലി ഇങ്ങനെ കടന്നുറങ്ങുന്നത് രാവിലെ ഒക്കെ വന്നിട്ട് അതെ സീറ്റ് കളിക്കുക. അല്ല ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ റീല ടൈമിന് നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ വന്നിട്ട് ഇരിക്കുക, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുക, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുക, കഴിക്കുക അല്ലേ. അങ്ങനത്തെ ഈ ഭാഗത്ത് കൂടെ അങ്ങനെ പോയേക്കോ ഇതിന്റെ ഉള്ളിൽ കൂടെ. ചെറുനാരങ്ങ ഇതാക്ക കേട്ടോ, ചെറുനാരങ്ങ, ചെറുനാരങ്ങ. ഇത് ചെറുനാരങ്ങ എന്ന് പറയില്ല, വലിയ നാരങ്ങ എന്ന് പറയില്ല. ആ നാരങ്ങയാണത്. ഉള്ള ഓറഞ്ചാണ്, ഇനി ഇനി മൊത്തം ഓറഞ്ചാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നാരങ്ങേണ്ട ഉണ്ട്. ചെറുനാരങ്ങയൊക്കെ ചൂട്ടിൽ വീണെടുക്കണം.
ഈ കാണുന്നത് മുസംബിയാണ് ട്ടോ മുസംബി മുസംബിയാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയയിൽ നമുക്ക് മുസംബിയിലെ വര ട്ടോ മുസംബി കായി വരുന്നുള്ളൂ മുസംബിയാണ് മുസംബി ഇത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ ചെറുനാരങ്ങേന്റെ ഇടയിൽ തന്നെയാണ് മുസംബിയിലെ മുസംബിയാണ് 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 ചെറുനാരങ്ങ ചെറുനാരങ്ങ ചെറുനാരങ്ങയാണ് ഇത് ഇതാക്കണേ ചെറുനാരങ്ങ വേണ്ടു ചെറുനാരങ്ങ ഇത് ഓറഞ്ച് ഇത് ഓറഞ്ച് പച്ചയുണ്ട് രണ്ടും തിരിച്ചറിയണത് ഭദ്രം വിജയ് അങ്ങനെ ഇരിക്കോ നടന്നു പോയിനൊന്നും കാണല്ല വടോലി ആ തലക്കലെത്തിയ ആളുകള് നടന്നാണ്ട് അങ്ങനെ നടന്നാണ്ട് പോവാണ് റൂമിലേക്ക് പോകാനുള്ള പരിപാടി അതിനൊക്കെ എന്തായാലും നമ്മൾ ഇവിടുന്ന് അനങ്ങാതെ ഒരു പോല വണ്ടിന്റെ ചാവി നമ്മളെ കയ്യിലാണ് ഇതൊക്കെ ചെറുനാരങ്ങയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ചെറുനാരങ്ങയാണ് എന്താ അസുഖം നമ്മളിങ്ങനെ നടന്നു പോവാണ്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കണം നമ്മൾ പോകാം അരമണിക്കൂർ ഇനിയും നമ്മൾ ഈത്തപ്പഴ കണ്ടങ്ങൾ ഉണങ്ങിപ്പോയി മുസംബിയാണ് മുസംബി മുസംബി ഏയ് മുസംബി പച്ചയിൽ ഇങ്ങനെ നിൽക്കണം ഈ മരത്തിന് അത്യാവശ്യം മുസംബി ഉണ്ട് പച്ചയാണ് ഇതാക്കണ ഈ ഒരു തുമ്മൽ ഇതാക്കണം നാലെണ്ണം പിന്നെ ഇതാക്കണം ഓരോന്ന് ഇങ്ങനെ ഇതായിട്ട് ഇവിടെ നിൽക്കണം അടിയിലേക്ക് തൂങ്ങി ഇങ്ങനെ നിൽക്കണം അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ഓറഞ്ചുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത് ഓറഞ്ച്
മുസംബി ഒക്കെ ഇത് എന്താണോ അത് പൊട്ടി ഇതായിട്ടുണ്ട്. ഇപ്പോൾ മൂപ്പ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. നമ്മുടെ താഴത്തൊക്കെ വീഴുന്നത് ഈ കാണുന്നൊക്കെ മുസംബീൻ്റെ മരങ്ങളൊക്കെ. ഈ മുസംബിയും ചെറുനാരങ്ങയും ഒരുമിച്ചാണ് കേട്ടോ അവർ ഇതാക്കി. എന്തും സെപ്പറേറ്റ് അല്ല, ഒരുമിച്ചുണ്ട്. ഈ ഏരിയ മൊത്തമായിട്ട് മുസംബീൻ്റെയും ചെറുനാരങ്ങേൻ്റെയും മരങ്ങളാണ്. മുസ്ലിം പൈത്ത് കുട്ടപ്പനായിട്ടിരിക്കുന്നു. ഇതിനി ചെറുനാരങ്ങ, ചെറുനാരങ്ങ അല്ല ഓറഞ്ച് തന്നെ, ഓറഞ്ച് തന്നെ കേട്ടോ. ചെറുതായി ഇങ്ങനെ കാണുമ്പോഴേ തോന്നണം. ഓറഞ്ചുകളാണ്, ഓറഞ്ച്, ചെറിയ ഓറഞ്ച്, കുഞ്ഞോറഞ്ച് എന്ന് പറയല്ലേ. ഇത് മസാല ഒക്കെ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ. സ്കൂളിലൊക്കെ പോകുന്ന ടൈമിനുണ്ടാവും ഓറഞ്ച് മുറിച്ച് വെച്ചിട്ട് മസാല വെച്ചിട്ട് IMBS ആയിട്ട് ഇങ്ങനെ കിട്ടണ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം കേട്ടോ. ഇതാക്കണ ഈ മരത്തിൻ്റെ ഇതാക്കുന്ന ഇഷ്ടംപോലെ ചെറിയ ഓറഞ്ച്. മറ്റന്നത്തെ ഓറഞ്ച് കിട്ടാം നമുക്ക് ഇവിടെ നീ. ഒരു ഓറഞ്ച് നമ്മൾ കുത്തിച്ചിട്ടുണ്ട്, ഇതൊന്ന് കഴിച്ച് നോക്കണം. ഈ കാണുന്നത് മുന്തിരിവള്ളിയാണ് കേട്ടോ. മുന്തിരി, മുന്തിരിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണങ്ങി ചൂട്ടായതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് ഇപ്പൊ മുന്തിരിയൊന്നുമില്ല. മുസംബികളാണ്, മുസംബി, മുസംബി.
നമ്മള് ഓറഞ്ചിന്റെ പുതിയ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടപ്പോൾ പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ വേറെ സെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇഷ്ടംപോലെ ഓറഞ്ചിന്റെ കേട്ടോ, മൊത്തം ഓറഞ്ചുകളാണ് കണ്ടോ. ഈ ഏരിയ മൊത്തം ഓറഞ്ച്, ഓറഞ്ചിന്റെ മരങ്ങളാണ്. ഒരു മരത്തുമലല്ല ഓറഞ്ച് വയ്ക്കാൻ ഇതുണ്ടോ, നനച്ച് വെള്ളം ഇങ്ങനെ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന മരങ്ങളൊക്കെ. കണ്ടോ കേട്ടോ, ഒരുപാട് മരങ്ങളാക്കണം ഓറഞ്ചിൻ്റെ, മൊത്തമായിട്ട് ഓറഞ്ചാണ് ഈ കാണുന്നത്. ഓറഞ്ചിൻ്റെ മരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ മരത്തിൽ നല്ല ഓറഞ്ച് വയ്ക്കണ കുറച്ചും നല്ല. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒരു കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ കണ്ട, ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിടണേ കമൻറ്റിൽ. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് സൗദി അറേബ്യയിലെ തബൂക്ക് തരീഖ് മദീന എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ചൊക്കെ നോക്കി എന്തൊരു ഭംഗിയിലേ കാണാം. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, ഈ മരത്തുമലക്കല്ല ഓറഞ്ച് നോക്കിയാണെങ്കിൽ എത്രങ്ങാനും ഓറഞ്ചാണ് അല്ലേ. ചെറിയൊരു മരം കേട്ടോ ഈ മരത്തുമ കാണുന്ന ഓറഞ്ച്, എത്രങ്ങാനും ഓറഞ്ച് നോക്കിയിട്ട് ഈ മരം ഫുള്ളായിട്ടൊന്ന് നോക്കി. ഈ മരത്തിൻ്റെ മൊത്തം ചുറ്റുഭാഗങ്ങളും നടന്നുകൊണ്ട് കാണിച്ചുതരാം. ഒറ്റ മരമാണ് കേട്ടോ ഈ ഒരൊറ്റ മരത്തുമല്ല ഓറഞ്ചാണത്. നനക്കുന്നാണ്ട വെള്ളങ്ങളാണ് ഇത്. ഞാനാ കാണിച്ചു തന്ന ഒരൊറ്റ മരം ഇട്ടത് ആ മരത്തിൻ്റെ ഇതാണ്, ഫുള്ള് ഓറഞ്ചാണ് തന്നെ. ഇവിടെ വെയിൽ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു മരം കൂടി ഇതാ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓറഞ്ചാണ് നോക്കിയാണെങ്കിൽ. ഈ മരത്തിന് ഇത്ര വലിപ്പമുള്ളൂ കേട്ടോ, ഈ മരത്തിൻ്റെ ആകെ ഈ വലിപ്പമുള്ള ഈ മരം
നേരത്തെ നല്ല ഓറഞ്ച് ഉണ്ടല്ലേ. ഇതാണ് ഞങ്ങൾ ഇത്രയും ലോങ്ങിൽ ഈ ഒരു കൃഷിത്തോട്ടം തന്നെയാണ് മൊത്തം ഓറഞ്ചുകൾ, അതേ മോഡൽ നാരങ്ങ, ഓറഞ്ച്, വൈതന, ഉപ്പുമറ്, മുസമ്പി, ചെറുനാരങ്ങ, ഈത്തപ്പഴം, ഇതൊക്കെ ഈ ഒരു ഫാമിലുണ്ട് കേട്ടോ. അതിൻ്റെ സ്ഥലങ്ങൾ എന്താണ് ഏരിയയിലാണ്. വെള്ളതാക്കനോടെ തുറന്നിട്ടിട്ടുണ്ട്.
ഇതിലായി കഴിഞ്ഞു. ഇവിടെ നിന്നൊരു വെള്ളത്തിനൊരു ക്ഷാമം കാണില്ല.
അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നോക്കാൻ കേട്ടോ. Thank you.
ഈ ജോലിക്കാര് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇട്ടത്. തണുപ്പൊക്കെ ആകുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുക. ലോങ്ങാണ് ഈ ഇത്. ഇത്രയും വലിയൊരു മസറയാണ് കേട്ടത്.